വീടുള്ളവർക്കും എൻ്റെ സ്നേഹപൂർവ്വമായ വന്ദനം. ഈ പുസ്തകം ഏറ്റുവാങ്ങുക പോവുക എന്നുള്ള ഒരു ദൗത്യമാണ് അനിലിനെ അറിയിച്ചത്. അതിങ്ങനെ പരിണമിക്കും എന്നൊരിക്കലും ഓർത്തിരുന്നില്ല. അന്യമല്ല ആരോഗ്യ ഡയറക്ടറി കുറിച്ചൊരു ഏകദേശ രൂപമേ ഇതിലുള്ളൂ എനിക്കുള്ളൂ. എങ്കിലും ഇതിൻ്റെ ആരംഭഘട്ടം മുതൽ ശ്രീ അനിൽ നമ്പ്യാർ സെക്രട്ടറിയിൽ വരികയാണ്. അതിൻ്റെ ഉദ്ദേശത്തെ കുറിച്ച് അതിൻ്റെ ആശയത്തെ കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യുകയും ഞാൻ തന്നെ പലരെയും ഏർപ്പാട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അപ്രകാരം തന്നെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മലയാളിയെ സംബന്ധിച്ചുള്ള ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് മലയാളി രോഗം മൂർച്ഛിച്ച് ഇനി ഒരിക്കലും തിരിച്ചു വരാനാവാത്ത അവസ്ഥയിലാണ് പലപ്പോഴും ആശുപത്രിയിൽ എത്തുക എന്നുള്ളതാണ്. സാക്ഷരതയിലും ടെക്നോളജിയിലും ഒക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഉയരങ്ങളിൽ നിൽക്കുന്ന മലയാളിയെ സംബന്ധിച്ച് രോഗത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും അത് കരൾ രോഗമായാലും വൃക്കരോഗമായാലും ക്യാൻസർ രോഗമായാലും അവസാന ഘട്ടത്തിൽ ആശുപത്രിയെ പ്രാപിക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും ഉള്ളത്. പ്രമേഹത്തെക്കുറിച്ചുള്ള മീറ്റിങ്ങുകളിൽ ഔപചാരികതയുടെ ഭാഗമായി പങ്കെടുക്കേണ്ടി വരുമ്പോഴെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രമേഹത്തിൻ്റെ രണ്ട് ഘട്ടങ്ങളാണ് പ്രശ്നം. ഒന്ന്, തുടക്കം എനിക്ക് പ്രമേഹം വന്നോ എന്ന ചിന്ത വരുന്ന വ്യാധിയായി ആധിയായി മാറുന്ന ഒരു ഘട്ടം. സെക്രട്ടറിയിലെ എൻ്റെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥന് പ്രഷർ വന്നപ്പോൾ ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടാണ് പ്രഷർ വന്നത്. അദ്ദേഹം നടക്കാനായി മ്യൂസിയത്താണ് നടക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് ഈ 10-30 വർഷത്തെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പരിചയക്കാരുണ്ടല്ലോ. അപ്പോൾ അവരെല്ലാം എതിരെ നടക്കുമ്പോൾ കൈ കാണിക്കും. നടക്കാനിറങ്ങുമ്പോൾ ആദ്യത്തെ തവണ ഒന്ന് ഓർഗനൈസ് ചെയ്താൽ മതി, പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അലിഖിതമായ ഒരു നിയമം, അല്ലെങ്കിൽ പിന്നെ അതിനെ സമയം തിരിക്കും. പക്ഷേ ഈ മനുഷ്യൻ എല്ലാ ഔപചാരികതകളെയും ഭേദിച്ചുകൊണ്ട് എതിരെ വന്ന് എല്ലാവരെയും തടഞ്ഞു നിർത്തി ചോദിച്ചു, പിന്നെ പ്രഷറുണ്ട്, പറഞ്ഞു പല മരുന്ന് പ്രഷറുണ്ട്, എന്ത് ചെയ്യുന്നു, മരുന്ന് കഴിക്കുന്നു, ചില പറഞ്ഞു നടന്ന് തീർക്കുന്നു, എത്ര നാളായി വന്നിട്ട് എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രഷറും ഇവർക്കൊക്കെ ഉള്ള പ്രഷറുമായിട്ട് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഒരു വ്യക്തത. ഈ പ്രഷർ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഞാൻ അതിൽ കാണാൻ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം നടക്കുന്നുമില്ല, ആരോടും ഒന്നും ചോദിക്കുന്നുമില്ല. അപ്പോൾ ആദ്യത്തെ ഘട്ട പ്രശ്നമാണ്. പിന്നെ പ്രമേഹത്തിലും മറ്റുമൊക്കെ പ്രശ്നം അവസാന ഘട്ടമാണ്. ഡോക്ടർ പറയുമല്ലോ, വൃക്ക എല്ലാം തകരാറിലാണ്, അത് പലതിനെയും ബാധിച്ചിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഒരു ചെറിയ പ്രയാസം, വലിയ പ്രയാസത്തിനുള്ള സമയം കിട്ടുകയുമില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മലയാളിക്ക് രോഗങ്ങളെ കുറിച്ച്, അതിൻ്റെ പ്രതിരോധങ്ങളെ കുറിച്ച്, അതിൻ്റെ ചികിത്സകളെ കുറിച്ച്, ആ ചികിത്സ ഭംഗിയായി ലഭ്യമാകുന്ന സ്ഥലങ്ങളെ കുറിച്ച്, വിദഗ്ധരായ ചികിത്സകന്മാരെ കുറിച്ച് ഒരു സമഗ്ര ആരോഗ്യ ഡയറക്ടറുടെ ആവശ്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എത്രത്തോളം ഇതിൽ വന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല, എങ്കിലും അതിൻ്റെ ഒരു 50% ഇതിൽ വന്നിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ മലയാള സാഹിത്യത്തിലെ, നോവൽ സാഹിത്യത്തിലെ എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് ജി വിവേകാനന്ദൻ. പക്ഷെ ജി വിവേകാനന്ദൻ എഴുത്തുകാരൻ എന്നതിനും അപ്പുറം പലർക്കും ഒരു ഹൃദയ ബന്ധുവായിരുന്നു. അദ്ദേഹത്തിന്റെ മകനുമായി ആത്മബന്ധമുണ്ടായിരുന്ന ഒരാളെന്ന് നിൽക്കും. തദ്വാര അദ്ദേഹത്തിലേക്കും ഒരുപാട് സായാഹ്നങ്ങളിൽ സമയം ചെലവഴിക്കുവാനും ആശയങ്ങൾ പങ്കിടാനും അവസരം കിട്ടിയ ഒരാളെന്ന് നിൽക്കും. അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് അറിയാം. അദ്ദേഹം ഡോക്ടറാകാൻ ശ്രമിച്ചിരുന്ന, ആഗ്രഹിച്ചിരുന്ന, അതിനുവേണ്ടി പഠിക്കാൻ തുടങ്ങിയിരുന്ന, എന്തോ ഒരു ദൗർഭാഗ്യം കൊണ്ട് അത് പൂർത്തിയാക്കാൻ കഴിയാതെ പോയൊരാൾ. പക്ഷെ അദ്ദേഹം കമ്പൗണ്ടറുമായി. എന്തുകൊണ്ടും അദ്ദേഹം ഈ വൈദ്യശാസ്ത്ര രംഗവുമായി വളരെയധികം ബന്ധപ്പെട്ടിരുന്നു. ഡോക്ടർമാരുമായും ഒക്കെ നല്ല ബന്ധം പുലർത്തി. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത്, ആർക്കെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ, അദ്ദേഹം അത് അറിഞ്ഞാൽ, ആദ്യം അതിൻ്റെ ഏറ്റവും നല്ല ഡോക്ടറെടുത്ത് വിളിച്ചുകൊണ്ട് പോകുന്നത് ജി വി കാരണം. സത്യൻ മാഷ്ടർക്ക് നമ്മുടെ പഴയ അനശ്വരനായ താര ചക്രവർത്തിയായിരുന്നു ആ സത്യൻ.
അദ്ദേഹത്തിന് ഈ അത്ഭുതം ബാധിച്ചപ്പോൾ അത് ആദ്യം അതിന് ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ ധന്വന്തരി മഠത്തിലെ ഡോക്ടർ രവി മുഖാന്തരം മദ്രാസിലോ മറ്റോ അത് അയച്ചു കൊടുത്തതും അത് ആദ്യമായി റിവീൽ ചെയ്യുന്നതും അറിയുന്നതും ഇദ്ദേഹമാണ്. അപ്പൊ അന്ന് ഒരുപാട് ഡോക്ടർമാരൊന്നുമില്ല, ഇദ്ദേഹം കൊണ്ടു പോകുന്നത് ഏതാനും ഡോക്ടർമാരുടെ അടുത്താണ്. പഴയ ആളുകൾക്ക് ഓർമ്മ വരുമായിരിക്കും, രണ്ട് കേശവൻ നായർ ഡോക്ടർമാരുണ്ടായിരുന്നു, വലിയ കേശവൻ നായരും ചെറിയ കേശവൻ നായരും ശാസ്ത്രമംഗലം ഭാഗം കേന്ദ്രീകരിച്ച. പിന്നെ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ ആരാണ് കൊച്ചു നാരായണൻ എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടായിരുന്നു. ഇവരൊക്കെ എല്ലാം മുകളിൽ എല്ലാവരും ദൈവത്തെ പോലെ കാണുന്ന ഡോക്ടർ പൈയും ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പൈയുടെ അടുത്തൊക്കെയാണ് ദൈവം വിളിച്ചുകൊണ്ട് പോകുന്നത്. ഡോക്ടർ പയ്യെ സംബന്ധിച്ച് പറയുന്നതും ഞാനും പോയിട്ടുണ്ട്. എന്റെ ബാല്യദശയിൽ പോവുകയെല്ലാം കൊണ്ടുപോവുകയായിരുന്നു. അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പരിചരണത്തിന്റെ സ്വാദറിഞ്ഞിട്ടുണ്ട്. വളരെ സൗമ്യമായി, വളരെ നിശബ്ദമായി, ശാന്തമായി, ശാന്തഗംഭീരമായി ഈ ഡോക്ടർ കേട്ടിരിക്കുമായിരുന്നു രോഗിയുടെ ശേഷം. എന്നിട്ട് വളരെ അളവ് പറയുന്ന വളരെ ചെറിയ ഗുളിക കുടിച്ചു. ചെറിയ ഗുളിക എന്ന് ഉദ്ദേശിച്ചത് വില കുറഞ്ഞ ഗുളിക എന്ന അർത്ഥത്തിലാണ്. ഒരുപാട് രോഗങ്ങൾ നമ്മൾ പറയുമ്പോൾ വളരെ കുറച്ച് ഗുളികകൾ മാത്രം കുറിച്ചു കൊടുത്ത ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ പൈ. പിന്നീട് പല ഡോക്ടർ വന്നു എന്റെ ജീവിതത്തിൽ മറക്കാനാത്ത, എനിക്ക് ആരോഗ്യവകുപ്പിലൊക്കെ വന്നെങ്കിലും എന്റെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ഡോക്ടറുണ്ട്. എങ്ങനെ തിളങ്ങി നിൽക്കുന്നു എന്നുള്ളത് ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. എന്റെ അമ്മയുടെ സഹോദരൻ അവിവാഹിതനായ ആ മാമൻ പ്രഷർ കൂടിയിട്ട്, നേരത്തെ പറഞ്ഞ പ്രഷർ കൂടിയിട്ട് സ്ട്രോക്ക് പോലെ വന്നിട്ട് അദ്ദേഹത്തെ ഈ പറഞ്ഞ ശാസ്ത്രമംഗലത്തെ ആശുപത്രിയിൽ, മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏതാണ്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആ ഡോക്ടർ പറഞ്ഞു, വെങ്കടേശ്വരൻ എന്നാണ് ആ ഡോക്ടർ പേര്. അദ്ദേഹം പറഞ്ഞു, ഹിസ് ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ. ഡോക്ടർമാർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, സീരിയസ് ആകുമ്പോൾ അവർ ഇംഗ്ലീഷിൽ പറയും, ഹിസ് ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ, അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. ഒരു വൈകുന്നേരത്താണ് ഇത് അറിയിച്ചത്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, M2 യൂണിറ്റ് എന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ. ഞാൻ പക്ഷേ അമ്മാവനെ അവിടെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം മെയിൻ ഡോക്ടേഴ്സ് ഒന്നുമില്ല, അങ്ങനെയാണല്ലോ, വൈകിട്ടൊന്നും മെയിൻ ഡോക്ടർമാരെ കാണില്ല. പഠിതാക്കളായ ഡോക്ടർമാരുണ്ട്, PG എന്നോ ഒക്കെ പറയുന്ന ആൾക്കാരുണ്ട്, അവർ പരിശോധിക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു തൃപ്തി പോലെ, ഒരു മെയിൻ ഡോക്ടർ നോക്കിയില്ല. പ്രശസ്തനായ ജനറൽ മെഡിസിനിലെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് അവിടുത്തെ മെയിൻ ഡോക്ടർ. അദ്ദേഹം പിറ്റെന്ന് വരും. ആ രാത്രി മുഴുവൻ അദ്ദേഹത്തിന്റെ നില, എന്റെ രോഗിയുടെ നില, അമ്മാവിന്റെ നില പരിതാപകരമായിരുന്നു. രാത്രിയിൽ എനിക്ക് കേൾക്കാം അദ്ദേഹത്തിന്റെ ഒരു അമറിയ ശബ്ദം മാത്രമാണ് ആ വാർഡിൽ നിന്ന് ചന്ദ്രഗംഭീരമായ 3-ാം യാമത്തിലോ 4-ാം യാമത്തിലോ ആകെ കേൾക്കുന്നത്. നേരം പുലർന്നു, ഡോക്ടർമാർ വരുന്നു, ദൈവം വന്നു. ഞാനന്ന് കേരളമൊന്നിലൊക്കെ എഴുതുന്ന കാലമാണ്. അന്നൊക്കെ എന്റെ ധാരണ എന്ന് പറഞ്ഞാൽ ഒരു പത്രത്തിലൊക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല എന്നാണ്. സെക്രട്ടേറിയറ്റിൽ വന്നിട്ടില്ല. ഞാൻ ഈ ഡോക്ടറെ അടുത്ത് ഓടിച്ചെന്നു. അദ്ദേഹത്തിന്റെ പരാഹാരങ്ങളുമായി ഈ പറഞ്ഞ പഠിതാക്കളുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുകയും, ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സൂര്യനെ പോലെയാണ്, ഇതുപോലെയൊക്കെ വരുമ്പോൾ ഒരു വലിയൊരു സൂര്യ തേജസ്സോട് നിൽക്കുന്ന സമയത്ത് ഞാൻ ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന പോലെ ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിങ്ങനെ കേരളമുന്തിയിലൊക്കെ എഴുതുന്ന ആളാണ്, എൻ്റെ അമ്മാവൻ ഇന്നലെ ഇവിടെ കൊണ്ടുവന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ നില വളരെ മോശമാണ്, സിംഗിങ് സ്റ്റേജാണ്. ഈ പറഞ്ഞ പോലെ വലിയൊരു അപകടമാണ് ഞാൻ കാണിച്ചത്. ഡോക്ടർമാർ ഇംഗ്ലീഷ് പറയുമെങ്കിലും നമ്മൾ അങ്ങോട്ട് ഇംഗ്ലീഷ് പറയുന്നത് അത്ര ശോഭനമല്ല എന്നേ പറയാൻ പറ്റും. ആർക്ക് ശോഭനമല്ല, രോഗിക്ക് ശോഭനമല്ല, നമുക്ക് കുഴപ്പമില്ല. അദ്ദേഹം ശ്രദ്ധിച്ചു, എങ്ങനെ, എന്താ പറഞ്ഞു, സിംഗിങ് സ്റ്റേജ് ആണ്, സിംഗിങ് സ്റ്റേജ്, ഓക്കെ, നോട്ട് ദ പോയിന്റ് എന്ന് പറയില്ലേ അയ്യപ്പ, നോട്ട് ദ പോയിന്റ്. ആ മട്ടിൽ അദ്ദേഹം തന്റെ പഠിതാക്കളെ നോക്കി, ഏതേ ഉണ്ടിലാണ് കിടക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ വരാമെന്ന് കുറച്ച് സമയം കഴിഞ്ഞത് അവിടെ വന്നു, ഈ രോഗിയുടെ അടുത്ത് വന്നു. രോഗി പ്രതീക്ഷ ഇല്ലാതെ കിടക്കുക. അദ്ദേഹം അവിടെ ഈ അദ്ദേഹത്തെ പരിശോധിച്ച PG സ്റ്റുഡൻസിനോടൊക്കെ എന്തോ ചർച്ച ചെയ്തു. ആ ഫയൽ വാങ്ങി നോക്കി, എന്നിട്ട് പറഞ്ഞു, എന്തിനാണ് ഈ മരുന്നൊക്കെ കൊടുത്തതെന്ന് അവരോട് ചോദിച്ചു. അവരതിന്റെ കാരണം പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ മനസ്സിലായ ക്ലാസ് നടക്കണം. സാർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ
രോഗി സിംഗിങ് സ്റ്റേജാണെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു. ഞാനൊരു വാർഡിൽ വന്നാൽ ആദ്യം അന്വേഷിക്കുന്നത് ഇവിടെ ഏറ്റവും സീരിയസ് ആയ പേഷ്യന്റ് ആരാണെന്ന്. ഞാൻ ഇവിടെ വന്ന് അത് തന്നെ ചോദിച്ചു. ഇവർദോ യു സെഡ് ദാറ്റ് യുവർ പേഷ്യന്റ് വാസ് സിംഗിങ്. ഞാൻ ഇവിടെ വന്ന് അത് തന്നെ ചോദിച്ചു. ഭാഗ്യവശാലോ ദുർഭാഗ്യവശാലോ അദ്ദേഹം ഒരു പ്രഭാഷകനായി മാറുകയാണ്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ നിങ്ങളുടെ രോഗി തന്നെയാണ് സിസ്റ്റർമാരെ പറഞ്ഞത് സീരിയസ് ആയി പേഷ്യന്റ്. സോ ഐ കെയിം ഹിയർ ആൻഡ് ഐ വെന്റ് ത്രൂ ഓൾ ദ റെക്കോർഡ്സ്. എല്ലാം കറക്റ്റ് ആയിട്ടാണ് ചികിത്സകൾ എല്ലാം ചെയ്തിരിക്കുന്നത്. എങ്കിലും ഞാനൊരു മരുന്ന് കുറിക്കുകയാണ്. ഈ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക, അവരത് ഇഞ്ചക്ട് ചെയ്യും. തുടർന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒരു പ്രഭാഷകന്റെയോ അല്ലെങ്കിൽ എനിക്കതെന്നും മനസ്സിലായിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഈ മരുന്ന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ രോഗി രക്ഷപ്പെടുകയാണെങ്കിൽ അത് വൈദ്യശാസ്ത്രത്തിന്റെ വിജയമാണ് എന്ന് കരുതണ്ട, നിങ്ങളുടെ രോഗിയുടെ ഭാഗ്യമാണെന്ന് കരുതുക. തീർന്നില്ല, ശ്രമിക്കോളെ. ഈ മരുന്ന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ രോഗി രക്ഷപ്പെടുന്നില്ല എങ്കിൽ അത് വൈദ്യശാസ്ത്രത്തിന്റെ പരാജയമാണെന്ന് കരുതണ്ട, നിങ്ങളുടെ രോഗിയുടെ വിധിയാണെന്ന് കരുതും. അന്തം വിട്ട് നിൽക്കുന്ന ഒരു ഒരു ബൈസ്റ്റാൻഡറോടാണ് ഇത് പറയുന്നത്. ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു, അതാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും അദ്ദേഹം തിളങ്ങി നിൽക്കണ്ട. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഏതോ പത്രത്തിൽ എഴുതുന്നുണ്ട്. ഈ പത്രത്തിൽ എഴുതുന്നവർക്കൊക്കെ ഒരു ചിന്തയുണ്ട്, അവർക്ക് ദുഃഖവും കൊണ്ട് എന്നൊക്കെയുള്ള മറ്റൊരു ചിന്തയുണ്ട്. എഴുതുക പൊതുവെ അങ്ങനെ അങ്ങനെ കൊണ്ടത് ആണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇനി ഈ പേഷ്യന്റ് ചെയ്യാവുന്ന എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ പേഷ്യന്റിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ എന്റെ അടുത്ത് വന്നാൽ എനിക്ക് ചൊറിയും. അദ്ദേഹത്തിന് ചൊറിയുന്നുണ്ടോ ചൊറിയാതിരിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കാനുള്ള സമയത്ത് എന്റെ ആകെയുള്ള ഒരു മാമനാണ് കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രഷർ താഴ്ന്നിരിക്കുകയാണ്. ഞാൻ മരുന്നിന് വേണ്ടി പരക്കം പറഞ്ഞു, മരുന്ന് തൊട്ട് കിട്ടിയുമില്ല, മാമനെ തൊട്ട് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു വന്നത് ഡോക്ടർ പൈൽ നിന്ന് ഇത്ര ഭിന്നമാണ് മറ്റ് ഡോക്ടർമാർ എന്ന് പറയുന്നു. ആ വിധത്തിൽ കാര്യങ്ങൾ നിൽക്കെ വൈദ്യശാസ്ത്രം തുടർന്നുള്ള പുള്ളി പറഞ്ഞു, പുള്ളിക്ക് ഞാൻ വിശ്വാസമായി ആളുകളെ കൊണ്ടുപോകുന്നു. വൈദ്യശാസ്ത്ര രംഗത്തെ വിവരങ്ങൾ സംഭരിച്ചുകൊണ്ട് സമാഹരിച്ചുകൊണ്ട് ഇറക്കിയ പുസ്തകം, ഇങ്ങനെയൊരു പുസ്തകം ഇറക്കിയതിൽ അതിൻ്റെ പിന്നിലുള്ള ത്യാഗം അനുഷ്ഠിച്ചതിന് ഞാൻ അനിൽ നമ്പ്യാരെ അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. മറ്റെന്തെല്ലാം പുസ്തകങ്ങൾ അദ്ദേഹത്തിന് ഇറക്കാമായി. ആളുകൾക്ക് ഇഷ്ടമുള്ള രുചികരമായ ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കാമായി. വെള്ളകൃഷ്ണമൂർത്തിയുടെ പുസ്തകത്തെ കുറിച്ച് കഥയുണ്ട്, അന്ന് ഞാനിപ്പോ അത്ര സൗലഭ്യമല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അങ്ങനെ പല ആകൃഷ്ടമായ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് ആളുകൾ ചൂടപ്പം പോലെ വാങ്ങുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ വാങ്ങാമെന്നിരിക്കെ വളരെ ക്ലേശപ്പെട്ടു. എന്നോട് തന്നെ പലതവണ ആയുർവേദ ഡയറക്ടർ എന്ന് കിട്ടും, നമുക്ക് ഇതിനകത്ത് യുനാനിയുടെ വിവരങ്ങൾ ചേർക്കാൻ കഴിയുമോ, ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് ഏതാണ്ട് സമഗ്രത കൈവരിക്കുമാറും. അദ്ദേഹം ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നു. ഇതൊരു നല്ല സംരംഭമാണ്, സദുദ്യമമാണ്. അതിന് എല്ലാവിധമായ അനുമോദനങ്ങളും നേർന്നുകൊണ്ട് ആ മുഖമായി ഇതൊക്കെ തന്നെ കൂടുതലാണ് എന്ന് അറിയാമായിരിക്കെ കൂടുതൽ നീട്ടാതെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.